ഹൈക്കോടതി റദ്ദാക്കിയ ന്യൂനപക്ഷ അനുപാതം യു ഡി എഫ് സർക്കാരാണ് കൊണ്ടുവന്നതെന്നും സാമുദായിക വിഭജനമുണ്ടാക്കുന്നതായിരുന്നുവെന്നും മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ പാലൊളി മുഹമ്മദ് കുട്ടി. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണമെന്നായിരുന്നു എൽ ഡി എഫ് നിലപാട്. 80:20 അനുപാതം എൽ ഡി എഫ് നിർദ്ദേശമല്ല, ലീഗിന് വഴങ്ങിയാണ് യു ഡി എഫ് 80:20 അനുപാതം നടപ്പാക്കിയതെന്നും പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് അവരോട് അവഗണന കാണിച്ചു എന്നുള്ളൊരു വികാരം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുപാതം സ്വീകരിക്കുന്നതായിരുന്നില്ല വേണ്ടത്. മറിച്ച് ആ സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. വിശദാംശങ്ങൾ എസ് മഹേഷ് കുമാർ നൽകും. മഹേഷ്, ഈ ആനുകൂല്യം ജനസംഖ്യാനുപാതികമാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുമ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടി എന്താണ് പറയുന്നത്? ഈ പാലൊളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതെന്ന് മുസ്ലിം ലീഗിന് വഴങ്ങിയാണ് ഇങ്ങനെയൊരു ഒരു ഇതിലേക്ക് പോയത്, 80:20 എന്ന ഒരു അനുപാതത്തിലേക്ക് പോയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിന്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ കോടതിയെ വീണ്ടും സമീപിക്കണം, സാമൂഹ്യ സാഹചര്യം, കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കാതെയുള്ളൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ഒപ്പം ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ ലീഗ് എടുത്തു പറയുന്ന ചില ന്യായീകരണങ്ങൾ ഇതാണ്. ഒന്ന്, സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിശോധിക്കാനും പഠിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ്. അതിനെ തുടർന്നുണ്ടായ കമ്മിറ്റിയാണ് പാലൊളി സമിതി. പാലൊളി സമിതി സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും തിരികെ വരാം. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചേരുന്നു. ശ്രീ പി എം എ സലാം, ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. 80:20 അനുപാതം അത് എൽ ഡി എഫിന്റെ നിർദ്ദേശമായിരുന്നില്ല, ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യു ഡി എഫ് കൊണ്ടുവന്നതാണ്. എന്ന് മാത്രമല്ല അത് സാമുദായിക വിഭജനം ഉണ്ടാക്കുന്നതായിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ലീഗിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? 2007 സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി പാലൊളി സമിതി രൂപീകരിക്കപ്പെടുന്നത്. ഒരു വർഷക്കാലം കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് മുസ്ലിങ്ങളുടെ സാമൂഹ്യവും ഉദ്യോഗപരവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ പഠിച്ചിട്ട് 2008 അത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിച്ച് അത് പ്രാവർത്തികമാക്കുന്നത്. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് സച്ചാർ കമ്മീഷൻ ആവശ്യപ്പെട്ടതും കേന്ദ്ര ഗവൺമെന്റ് സച്ചാറിന്റെ ശുപാർശ പ്രകാരം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചതും. പക്ഷേ പാലൊളി സമിതി കേരളത്തിൽ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾക്ക് പകരം അതിന് പേര് നൽകിയത് ന്യൂനപക്ഷ സെല്ലാണ്. 2008 ഉണ്ടാക്കിയത് ആദ്യം, പിന്നീട് 2011 വന്നപ്പോൾ അത് ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ന്യൂനപക്ഷ വകുപ്പ് 22/2011 സഖാവ് വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയും സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടി ന്യൂനപക്ഷങ്ങളുടെ ചുമതലയുള്ള അജിന്റെയും വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രിയായിരിക്കുമ്പോൾ 22/2011 80:20 എന്ന റേഷ്യോയിൽ ഈ ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ പരിവർത്തിത ക്രിസ്ത്യാനികളെയും ലത്തീൻ കത്തോലിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോളർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നത്. സത്യത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്, സാമൂഹ്യമായോ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് മുസ്ലിം ലീഗോ മുസ്ലിം സമുദായമോ എതിരല്ല, കൊടുക്കണം, നിർബന്ധമാണ്. അത്തരം ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എവിടെയും വാദിക്കാൻ മുസ്ലിം ലീഗ് അവരോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ എടുത്ത് മറ്റൊരു സമുദായത്തിന് കൊടുക്കുന്നതിന് മുസ്ലിം ലീഗ് എതിർക്കും. ഇപ്പൊ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് കേരളത്തിൽ കോർപ്പറേഷനും ബോർഡും ഉണ്ട്, അതിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ലഭിക്കണം. പക്ഷെ ആ പരിവർത്തിത ക്രിസ്ത്യാനികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് പകുതി എടുത്ത് കോടതി പറഞ്ഞ പോലെ ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. അത് പരിവർത്തിത ക്രിസ്ത്യാനികളുടെ ആനുകൂല്യങ്ങളാണ്, അവരുടെ അവകാശമാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ബോർഡ് കോർപ്പറേഷൻ ഒക്കെയുണ്ട്. അതിൽ നിന്ന് ജനസംഖ്യാനുപാതികമായി 50% മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗ് എതിർക്കും. ഞങ്ങൾക്കത് വേണ്ട, വേറെ ഉള്ളവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല.
അതുപോലെ തന്നെ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയ പ്രൊജക്ടുകൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, എക്സ്ക്ലൂസീവാണ്. അതിൽ നിന്ന് ജനസംഖ്യാനുപാതികമായി കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളിലും ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷങ്ങൾക്ക് വാദിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിൽ നിയമനങ്ങളുണ്ട്, അതിൽ അധ്യാപക നിയമനങ്ങളുണ്ട്, വിദ്യാർത്ഥി പ്രവേശനമുണ്ട്. ഇതൊക്കെ ജനസംഖ്യാനുപാതികമായി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ സംവിധാനം ഉണ്ടാകണം. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ അതുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനം എന്താണ്, അടിത്തറ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ സമിതികൾ ഉണ്ടാക്കിയത്? മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമിതിയുടെ പേര് തന്നെ ന്യൂനപക്ഷമാക്കി മാറ്റിയതിൽ തന്നെ 2008 തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അന്ന് UDF അല്ലല്ലോ അധികാരത്തിൽ. അന്ന് പാലൊളി സമിതിയിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി കേരളം മുഴുവൻ സഞ്ചരിച്ച് ആലോചിച്ച് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളല്ല പരിഗണിച്ച്, ന്യൂനപക്ഷങ്ങളുടെ ദയനീയാവസ്ഥയല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ മാത്രമായിരുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. അതിൽ 18x20 വന്നത് ഈ വിഭാഗം അന്ന് തന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായപ്പോ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് മുസ്ലിങ്ങളുടെ 100% കുറയാതെ തന്നെ മറ്റുള്ളവർക്ക്. അതായത് താങ്കൾ പറയുന്നത് ഈ ഒരു വിധി സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കാതെ വന്നതാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതിരുന്നത്? കോടതിയെ മാത്രല്ല, ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും പുറകോട്ട് പോയിരുന്നു. ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോ കേരളം ഭരിച്ചിരുന്നത് പിണറായിയുടെ 1st സർക്കാരിന്റെ അവസാന കാലത്താണ്. അതില് പഴയ പാലൊളി സമിതിയിലെ അംഗം കൂടിയായ ഡോക്ടർ KT ജലീൽ ആ സമിതിയിലും അംഗമായിരുന്നു അന്ന്. ആ ജലീല് ന്യൂനപക്ഷ വകുപ്പ് ഭരിക്കുമ്പോൾ ക്രിസ്തീയ സഹോദരന്മാരിൽ നിന്ന് ഈ ആക്ഷേപം ഉണ്ടായി, 80:20 പാടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യാധിപത്യം വേണം എന്ന ആരോപണം ഉണ്ടായപ്പോ ഇതിന്റെ സത്യം പുറത്തു പറയാൻ, ഇതിന്റെ അടിസ്ഥാനം പുറത്തു പറയാൻ, എന്താണ് സംഭവിച്ചത്, എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പുറത്തു പറയാൻ ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ KT ജലീൽ തയ്യാറായില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തയ്യാറായില്ല. അന്ന് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അപസ്വരമുണ്ടാകട്ടെ, ക്രിസ്ത്യൻ സമുദായം മുസ്ലിങ്ങൾക്ക് എതിരാവട്ടെ, അവർ തമ്മിൽ സ്പർദ്ധ വളരട്ടെ എന്ന് ബോധപൂർവം ഉദ്ദേശിച്ച് അതിൽ നിന്ന് എങ്ങനെ വോട്ടുണ്ടാക്കാം എന്ന് കരുതി കുറ്റകരമായ മൗനം ഈ ആളുകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ കേസും വന്നത്, ഈ വിധിയും വന്നത്. അത് തന്നെ അവര് കോടതിയിലും ആവർത്തിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിധി വന്ന ശേഷമുള്ള പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം, പ്രത്യേകിച്ച് ഇതൊരു UDF ലീഗിന് വഴങ്ങി ചെയ്ത ഒരു കാര്യമായിരുന്നു 80:20 അനുപാതം എന്ന് പറയുമ്പോൾ, ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതികരണം എന്തിനാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേറെ എന്തിനാ? 22/2/2011 18:20 എന്ന അനുപാതത്തിൽ ഉത്തരവിറങ്ങുന്നത്. 2015 അത് പ്രാവർത്തികമാകുന്നു. ആ പ്രാവർത്തികമാകുമ്പോ പിന്നെ സ്വാഭാവികമായി UDF ആണ് അധികാരത്തിലുള്ളത്. 2011 ഇറങ്ങിയ ഒരു ഉത്തരവിൽ നിന്ന് UDF പുറകോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ അന്ന് ഈ ഉത്തരവ് ഇറങ്ങിയത് കൊണ്ടും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സെല്ലും വകുപ്പും ന്യൂനപക്ഷം എന്ന് പേര് പറഞ്ഞ് മാറ്റിയത് കൊണ്ടുമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതിന് പൂർണ്ണമായും ഉത്തരവാദി സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പാർട്ടി തന്നെയാണ്. ലീഗ് ഇക്കാര്യത്തിൽ ഇനി എന്ത് നടപടിയാകും എടുക്കുക? ഈ കാര്യത്തിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനുള്ള സാധ്യത, അതിന്റെ സാധ്യതകൾ ഗവൺമെന്റ് പരിശോധിക്കണം, കൊടുക്കണം. ഇനി അത് സാധ്യമല്ല എങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, ഈ ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടാക്കിയത്, അതിലൂടെ പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ആളുകൾക്ക് ട്യൂഷൻ കൊടുത്ത്, എൻട്രൻസ് കോച്ചിങ്ങിലും അതുപോലുള്ള കോച്ചിങ്ങിലും ഒക്കെ ട്യൂഷൻ കൊടുത്ത് മറ്റുള്ളവരോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിൽ വളർന്നു വരാൻ മുസ്ലിങ്ങൾക്ക് അവസരമുണ്ടാക്കണം, അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്പീലിലൂടെ തയ്യാറാവണം. കേരള ഹൈക്കോടതിയിൽ അവരെടുത്ത നിസ്സംഗഭാവം വെടിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു കമ്മിറ്റി, അത് പിന്നീട് അത് ന്യൂനപക്ഷങ്ങൾക്കാകെയാക്കിയതിന് പിന്നിൽ എന്ത് നീക്കം നടന്നിട്ടുണ്ടാകുമെന്ന് താങ്കൾ സംശയിക്കുന്നു? സ്വാഭാവികമായും ഇടതുപക്ഷ മുന്നണിയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ലോബി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകും, ഒരു സംശയമില്ല. അവര് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ചെയ്തതാണ്, അവരാഗ്രഹിച്ചു നടന്നു. ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ വിദ്വേഷം വളരാനുള്ള ഒരു സാഹചര്യം ബോധപൂർവം ഉണ്ടാക്കി കൊടുത്തത് അവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ നേട്ടം അവർ കൊയ്യുകയും ചെയ്തു. വളരെ നന്ദി ശ്രീ PMS സലാം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.
പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ വാക്കുകളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഹൈക്കോടതി റദ്ദാക്കിയ ന്യൂനപക്ഷ അനുപാതം യു ഡി എഫ് സർക്കാരാണ് കൊണ്ടുവന്നതെന്നായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം. ഒപ്പം ഇത് സാമുദായിക വിഭജനമുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു.